ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിതാ കുറേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. കണ്ടോ, കുറേ ത്രെഡൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ബേസിക് മെറ്റീരിയൽസും അതിൻ്റെ പ്രൈസും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. എൻ്റെ ചാനലിൻ്റെ അകത്ത് ഞാൻ സ്റ്റിച്ചിങ് ആരി വർക്ക് ഇനി മുതൽ ഞാൻ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യുമേ. എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ റിങ് വാങ്ങിക്കണം. എംബ്രോയിഡറി റിങ് ഹൂപ്പ് എന്നൊക്കെ പറയും. ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഒറ്റ ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതി. ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ വില കൂടുതലായിട്ട് തോന്നും. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക്കിൻ്റെയും കുറച്ച് വിലയും കൂടുതലാണ്. നമുക്കിത് ഡിഫറെൻറ്റ് സൈസിൽ കിട്ടും കേട്ടോ. ചെറുതൊക്കെയാണെങ്കിൽ നമുക്ക് ചെറിയ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്കൊരു മീഡിയം സൈസ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. ഇതൊക്കെ എനിക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ആരി വർക്ക് കിറ്റ് വാങ്ങുമ്പോൾ കിട്ടിയതാണ്. നമ്മളിതായി ഇത് ഊരുന്നത് കണ്ടോ, ഇതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പച്ച കളറുള്ളത് തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഇവിടെ നിന്ന് ലൂസായി വരും. എന്നിട്ടാകുമ്പോഴാണ് നമ്മളിത് രണ്ടും എടുത്തിട്ടാകുമ്പോഴാണ് നമ്മളെ ക്ലോത്ത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ നിങ്ങൾ ലൂസായി വരുന്നത്. ഇതാ ഇതുപോലെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് തുണി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നല്ല ടൈറ്റാക്കി തിരിച്ചു വെച്ച് കൊടുക്കുവാണ് വേണ്ടത്. ഞാൻ തുണി ഇട്ട് കാണിച്ചു തരാം. എന്താ, ഞാനൊരു തുണി എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് പഠിച്ചതും ഫാബ്രിക് പെയിൻറ്റിങ് ഒക്കെ ചെയ്തതാണ് കേട്ടോ. ഇതുപോലെ തുണി എടുത്തിട്ട് നമ്മളുടെ റിങ്ങിൻ്റെ മുകളിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് എന്താ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതാണ് നമുക്ക് മുകളിൽ വരേണ്ടത്. ഇതെന്നിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ഊരിയ പോലെ തന്നെ നല്ല ടൈറ്റാക്കി വെച്ച് കൊടുക്കുവാന്ന് വേണ്ടത്. കണ്ടോ, ഇത് തിരിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ നമ്മളാക്കി കൊടുക്കുക. ഇതിങ്ങനെ ടൈറ്റാക്കാനും ഊരാനും ഒക്കെ എനിക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെത് വാങ്ങുന്നതാണ് കൂടുതൽ നല്ലത്, കൂടുതൽ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല ടൈറ്റായിട്ട് വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ക്ലോത്ത് ലൂസായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ടൈറ്റിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. നിങ്ങളിനി നെറ്റ് ടൈപ്പ് ക്ലോത്തിലൊക്കെയാണ് എംബ്രോയിഡറി ചെയ്യുന്നതെങ്കിൽ നല്ല ടൈറ്റായിട്ട് വലിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറിപ്പോവാനും ചാൻസ് ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ സൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇതിങ്ങനെ തിരിച്ച് ടൈറ്റാക്കി കൊടുക്കാൻ ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നിയതേ. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതുപോലത്തെ നീഡിൽ സെറ്റ് വാങ്ങിക്കണം. നമുക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിന് ചേരുന്ന നീഡിൽ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഒരു നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതാ ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇതിന് 40 rupees വരുന്നത് കേട്ടോ. ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. പിന്നെ നമുക്കിതാ ഇതിന് നീഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കൂടെ ഇവിടെ ഉണ്ട്. അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ എംബ്രോയിഡറി പഠിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു നീഡിൽ സെറ്റ് വാങ്ങിയപ്പോൾ ഇതിൻ്റെ അത് എങ്ങനെ നീഡിൽ എടുക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെ ഊരിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഹോളുണ്ട്, അതുവഴിയാണ് നമുക്ക് നീഡിൽ എടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഇത് അന്നേരം ഫുള്ളായിട്ട് ഊരിയിട്ടൊക്കെയാണ് നീഡിൽ എടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ എൻ്റെ നീഡിലൊക്കെ ഫുൾ പുറത്തേക്കൊക്കെ പോയായിരുന്നു. ഇത് നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളെന്തെങ്കിലും നീഡിൽ കുടുങ്ങുവാങ്ങാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ഊരാൻ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം തന്നെ ഇത് ഊരിയിട്ട് കിട്ടുന്നില്ല, കുറച്ച് ടൈറ്റാണ്. ഇത് കിട്ടും എന്തായാലും. നിങ്ങൾ ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ തന്നെ നീഡിൽ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ ഒരു ഹോള് കറക്റ്റ് സൈഡിലേക്ക് ആക്കി വെക്കണം, അല്ലെങ്കിൽ നീഡിലൊക്കെ പുറത്തേക്ക് പോവേ. ഇനി നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ട ത്രെഡ് ഏതാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു തരുന്ന ത്രെഡ് തന്നെ നിങ്ങൾ വേണിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. നല്ല ത്രെഡ് യൂസ് ചെയ്ത് ചെയ്താലേ നമ്മളെ വർക്ക് നീറ്റായിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചില ത്രെഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ അത് കുടുങ്ങിപ്പോകുന്ന പോലെ, നൂല് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ നമുക്ക് വരും കേട്ടോ. ഞാൻ ഇത്രയും ത്രെഡ് വാങ്ങി വെച്ചിട്ടുണ്ട്, കുറേ ഇതൊക്കെ കുടുങ്ങി കിടക്കുന്ന കേട്ടോ. ഇതൊന്നും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യലുണ്ടായിന്. പിന്നെ എനിക്ക് കോളേജിൻ്റെ ഒക്കെ തിരക്ക് വന്ന ടൈമിലാണ് ഞാൻ ഇതൊക്കെ കെട്ടി വെച്ചത്. പിന്നെ നിങ്ങൾ കണ്ടോ, ഇതൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ട്. നല്ല ഭംഗി അതിനെ കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ. പിന്നെ ഞാൻ ഈ ത്രെഡ് ഏതാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാ ആങ്കർ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ത്രെഡാണ് ഇത്. നല്ല നീറ്റാണ് നമ്മൾ ഇതിനെ കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ലോക്കൽ ത്രെഡും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ആ ആങ്കർ ത്രെഡിന് 10 rupees നമുക്ക് വരുന്നത് കേട്ടോ. ഓരോ കളേഴ്സിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ തീർന്നു കഴിഞ്ഞാൽ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ കറക്റ്റ് കളറ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ ഞാനിങ്ങനെ വാരി കെട്ടി വെക്കട്ടെ. ഇതൊക്കെ വൃത്തിയാക്കി വെക്കണത്രേ എനിക്ക്. നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ വില കൂടിയ നൂല് തന്നെ വാങ്ങാം കേട്ടോ. 4 rupees ഒക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഒന്നും വാങ്ങരുത്. ഇതൊക്കെ നമുക്ക് വേറെ വർക്ക് ചെയ്യാനുള്ളതാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേ. നമുക്ക് ത്രെഡ് തന്നെ പല രീതിയിലുണ്ട് കണ്ടോ. ഈ ഒരു ത്രെഡ് കണ്ടോ, നിങ്ങൾ ഇതിനെ കൊണ്ടൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ചെയ്യാൻ കുറച്ച് പണിയാണേ. ഓക്കെ, ഇതൊക്കെ വാരി വെച്ച് ഞാനിനി അടുത്തത് കാണിച്ചു തരാം.
ഇത് നമ്മുടെ കാർബൺ പേപ്പറാണിത്. യെല്ലോ കളറിൽ നമുക്ക് വൈറ്റൊക്കെ കിട്ടും, മായ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കിട്ടും. നമ്മൾ യെല്ലോ കളർ വൈറ്റ് കളറൊക്കെയാണ് അധികം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമുക്ക് 4 രൂപയങ്ങാറ്റാണ് ഒരു ഷീറ്റിന് വരുന്നത്. ഇത് നമുക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ഡിസൈൻ ഇതതിൻ്റെ മുകളിൽ ക്ലോത്തിൻ്റെ മുകളിൽ കാർബൺ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് ഡിസൈൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ തുണീൻ്റെ അകത്തേക്ക് നമുക്ക് കിട്ടും. ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. ഈ ഒരു ക്ലോത്ത് പോപ്പുലിയൻ ക്ലോത്താണ്. നമ്മൾ എംബ്രോയിഡറി ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ ക്ലോത്ത് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. നമുക്കിത് 1 മീറ്ററിന് 70 രൂപ അങ്ങനെ എന്തോ അങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. ബ്ലാക്കും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും, വേറെ കളറും വാങ്ങിക്കാൻ വേണ്ടി കിട്ടുമേ. അടുത്തത് നമുക്ക് കാർബൺ പേപ്പർ പോലെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് ട്രേസിംഗ് ഷീറ്റ്. ഇത് നമുക്ക് എംബ്രോയിഡറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്നതാണ് കേട്ടോ. ഒരു ഷീറ്റിന് 5 രൂപ അങ്ങനെ എന്തോ ആണ് പ്രൈസ് വരുന്നത്. നമ്മളിതാ ഡിസൈൻ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് കറക്റ്റ് ട്രേസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് വലിയ ഷീറ്റാണ്, ഇതിൻ്റെ ഉള്ളിലും കുറേ ഉണ്ട്. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ. അത് അയക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിതുപോലത്തെ ട്രേസിങ് ഷീറ്റ് വെച്ചിട്ട് ഫോണിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഡിസൈനൊക്കെ ട്രേസ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കേണ്ട പണിയില്ലല്ലോ. ചെറുതൊക്കെ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഈ ഒരു ഫയൽ നിറച്ച് ഞാൻ എൻ്റെ ഡിസൈൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ 2 ഫയൽ നിറച്ച് ഡിസൈൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ചെയ്യുന്ന ടൈമിലെ. ഇപ്പം ഞാൻ ഈ ഫയൽ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എംബ്രോയിഡറി സ്റ്റിച്ചുകളാണ് കേട്ടോ. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടെംപ്ലേറ്റ്സിൽ ചെയ്തു വെച്ച വർക്കുകളാണ്, എംബ്രോയിഡറി ആണ് കണ്ടോ. ഇത് ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരാണ് കാന്ത സ്റ്റിച്ച്. ഭയങ്കര ഭംഗിയാണ് ഇത്. നല്ല നീറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ പണിയൊന്നുമില്ല കണ്ടോ. നിങ്ങൾ കാന്ത സ്റ്റിച്ച് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ കുറേ സ്റ്റിച്ചുകൾ വരുന്നുണ്ട് കേട്ടോ. ജോഡ് ബിജോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റിച്ചുകൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി നമുക്ക് അടുത്ത ടെംപ്ലേറ്റ് നോക്കാം. ഈ ഒരു ടെംപ്ലേറ്റ് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളുടെ എംബ്രോയിഡറീൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ചെയിൻ സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള നമ്മളുടെ സ്റ്റിച്ചുകളാണ് ഇതൊക്കെ. അത് വെച്ചിട്ട് ചെയ്ത ഒരു സിമ്പിൾ എംബ്രോയിഡറിയാണ്. ഇതാണ് നമ്മളുടെ കാന്ത സ്റ്റിച്ച് കേട്ടോ. ഇത്രയും സ്റ്റിച്ചുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. കാന്ത ബൂട്ടി, താരാ ബൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ കസൂത്തി എംബ്രോയിഡറി കേട്ടോ. നല്ല എംബ്രോയിഡറിയാണ്, ഭയങ്കര ഭംഗിയാണ് ഓരോ വർക്കൊക്കെ ചെയ്തിട്ട് കാണാൻ. ഇതൊരു സിമ്പിൾ വർക്കാണ് കേട്ടോ. നമുക്കിത് ചെയ്യാൻ കുറച്ചൊരു ടഫായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമേ. പിന്നെ ഇത് നമ്മുടെ ഫ്ലൈ സ്റ്റിച്ച്, ഫെദർ സ്റ്റിച്ചൊക്കെ വരുന്നതാണ്, ക്രോസ് സ്റ്റിച്ച് ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയിലുള്ളതാണ്. പിന്നെ ഇത് നമ്മുടെ ബുള്ളിയൻ റോസ്, സ്പൈഡർ റോസ്, പിസ്റ്റൽ സ്റ്റിച്ച്, ഭയങ്കര ഭംഗിയാണ് ഈ ഒരു വർക്കൊക്കെ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇതൊക്കെ ചെയ്ത് എംബ്രോയിഡറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കണ്ടോ. ഇത് ചെയ്യാൻ ഈസിയാണ്. ഈ ഒരു സ്പൈഡർ റോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടെംപ്ലേറ്റ് വരുന്നത് നമ്മുടെ കാന്ത സ്റ്റിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ്. താരാ ബൂട്ടി, കാന്ത ബൂട്ടിയൊക്കെ കൊടുത്തിട്ട് ചെയ്ത റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. പിന്നെ ഇതും നമ്മുടെ കാന്ത എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു കാണുന്ന വർക്ക് ഞാൻ ഫുള്ളാക്കിയിട്ടില്ല. ഇതൊരു നെക്ക് ഡിസൈൻ പോലെ ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇത് നമ്മളുടെ ബുള്ളിയൻ റോസ്, സ്പൈഡർ റോസ്, പിന്നെ നമുക്ക് വേറെയും വരുന്നുണ്ട് സ്റ്റിച്ചുകൾ. പിന്നെ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബാക്ക് സ്റ്റിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. ഇത് നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റിച്ചുകളാണ്. ബാക്ക് സ്റ്റിച്ച്, സ്റ്റെമ്മ്, ചെയിൻ സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറിയാണിത്. ഇതും ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെഷീൻ സ്റ്റിച്ച് പോലെയൊക്കെ വരുന്ന സ്റ്റിച്ചാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചാണ് തോന്നുന്നത്. ഇത് റണ്ണിങ് സ്റ്റിച്ചാണിത്. റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഇത് നമുക്ക് സിമ്പിൾ വർക്കാണ് കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് പോലെയാണ് നമ്മളുടെ കാന്ത ഏകദേശം വരുന്നത്. ഉള്ളിൽ ഫില്ലിംഗ് ഇല്ലാന്ന് മാത്രം. ഇനി അടുത്ത് ഒരു സൂപ്പർ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിച്ചുകളാണ് കേട്ടോ. ഭയങ്കര ഭംഗിയായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൽ സാറ്റിൻ വർക്ക്, പിന്നെ ഫ്ലൈ സ്റ്റിച്ച് വരുന്നുണ്ട്. ലീഫിന് കൊടുത്തിട്ടുള്ള ഫ്ലൈ സ്റ്റിച്ച്, നടുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്, ലോങ്ങിൻ ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഹെവി വർക്ക്. ഇത് നമുക്ക് ചെയ്യാൻ കുറേ ടൈം വേണം കേട്ടോ. നല്ല ഭംഗിയുള്ള വർക്ക് നമുക്ക് കിട്ടുമേ. ലേസി ഡേസി ഉണ്ട് ഇതിൽ. ഇത് നമ്മുടെ അടുത്തത് നമുക്ക് ലീഫിന് കൊടുത്തിട്ടുള്ള പിസ്റ്റൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ബുള്ളിയൻ റോസ്, പിന്നെ നമ്മളുടെ സ്പൈഡർ റോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു തണ്ടിന് വരുന്നത് കൗച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ. നമ്മളിതുപോലെ എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് പോലെ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾ കണ്ടോ, ഇത് ഒരു ടേബിൾ മേറ്റ് പോലെ ഇതുപോലെ നമ്മളെ ഫസ്റ്റ് കാറ്റഗറി സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കണ്ടോ നിങ്ങളിത്.
നാല് സൈഡിലും ഒരു ഫ്ലവർ കൊടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ കൊടുത്തിട്ട് ബാക്ക് സ്റ്റിച്ച് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറിയാണിത്. നമുക്കിതുപോലെ എംബ്രോയിഡറി ചെയ്ത് കൊടുത്ത് ബാഗിൻ്റെ മുകളിലായാലും നമുക്ക് പില്ലോ കവർ, കുഷ്യൻ കവറിൻ്റെ മുകളിലൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു റിച്ച് ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. സാറ്റിൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് അടുത്ത ടെംപ്ലേറ്റ്, ഇതൊക്കെ ബുള്ളിയൻ റോസിൽ വരുന്നതാണേ. ഇനി നമ്മൾ അടുത്ത കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തതാണ്. നെക്കിനും ബോർഡറിലും സെയിം ഡിസൈൻ കൊടുത്തിട്ട് ചെയ്ത് ടെംപ്ലേറ്റ് കണ്ടോ നിങ്ങൾ. ഹെറിൻ ബോൺ സ്റ്റിച്ച് വരുന്നുണ്ട്, ക്രോസ് സ്റ്റിച്ച്, ക്ലോസ്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്, അങ്ങനെ കുറേ ഐറ്റംസ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ സാറ്റിൻ വർക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കാണ് സാറ്റിൻ വർക്ക്. ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ, ലോങ്ങിൻ ഷോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോർഡറിൽ കണ്ടോ ഫ്രഞ്ച് നോട്ടും ലേസി ഡേസിയും കൊണ്ട് ഇതുപോലത്തെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്കിനൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇത് നമ്മുടെ കാന്ത എംബ്രോയിഡറിൻ്റെ അകത്ത് വരുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ വരുന്നത് കണ്ടോ, നിങ്ങൾ ഫ്ലവറിന് കൊടുത്തിട്ടുള്ളത് ദാ ബട്ടൺ ഹോളാണ് കൊടുത്തിട്ടുള്ളത്. തണ്ടിന് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ലീഫിന് ഫ്ലൈ സ്റ്റിച്ച്. നമുക്ക് ലീഫൊക്കെ ചെയ്യുമ്പോൾ അധികം ഫ്ലൈ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ കൊടുക്കുക, നല്ല ഭംഗിയായിരിക്കും. ലാസ്റ്റ് ഇതാ ബോർഡറിൽ മിക്സഡ് ഹെറിൻ ബോൺ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്തത്. ഇത് പിന്നെ ഒരു സിമ്പിൾ ഡിസൈനാണ്, നമുക്ക് ലീഫ് പോലത്തെ ഒരു ഡിസൈൻ ബാക്ക് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളെ അടുത്ത ഡിസൈൻ, ഇതൊരു പൂന്തോട്ടം പോലത്തെ ഒരു ഡിസൈൻ, നല്ല രസമല്ലേ. ഇത് കാണാൻ വേണ്ടിയിട്ട് കളർഫുള്ളായിട്ട് ഇതൊക്കെ ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിസ്റ്റൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സാറ്റിൻ വർക്ക് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് സ്പൈഡർ റോസ് വരുന്നുണ്ട്, ലേസി ഡേസി വരുന്നുണ്ട്, കുറേ സ്റ്റിച്ചുകൾ വെച്ച് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയിഡറിയാണിത്. ഇനി നിങ്ങളിതാ ത്രെഡ് എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കുടുങ്ങ് വരാണ്ട് കിട്ടുമേ. എന്നാലും ഇടയ്ക്കൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്, എൻ്റെതൊക്കെ അങ്ങനെ കുടുങ്ങലുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ത്രെഡിൽ തന്നെ 6 സ്ട്രാൻഡ്സ് ആയിട്ടാണ് വരുന്നത് കണ്ടോ നിങ്ങൾ. നമ്മൾ എംബ്രോയിഡറി സാറ്റിൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ 2 എണ്ണമായിട്ട് എടുക്കുക. ഇതുപോലെ നമുക്ക് അധിക വർക്ക് ചെയ്യുമ്പോൾ 3 എണ്ണമായിട്ടൊക്കെ എടുത്തിട്ട് ചെയ്യലുണ്ട്. ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് രണ്ടും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒറ്റ വിലയ്ക്ക് താഴോട്ടാക്കി കഴിഞ്ഞാൽ രണ്ടും പിടിച്ച് താഴോട്ടാക്കിയാൽ നമുക്ക് കിട്ടില്ല, അതിങ്ങനെ തിരിച്ചു കൊടുക്കണേ. അപ്പോൾ ഇത്രയുമാണ് ഹാൻഡ് എംബ്രോയിഡറിയായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും നമുക്ക് കുറേ സ്റ്റിച്ചുകൾ പഠിക്കാനുണ്ട്. ഫ്ലവറൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല നല്ല സ്റ്റിച്ചുകൾ ഇനിയും കുറേ ഉണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളും അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒരു ഐഡിയയാണ് നിങ്ങൾക്ക് തന്നത്. ത്രെഡ് വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല ത്രെഡിൽ തന്നെ നല്ല ഡിസൈനൊക്കെ ചെയ്യുമ്പം ചെയ്യാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുടുങ്ങി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെ ഈ ചാനലിൽ സ്റ്റിച്ചിങ്, ഹാൻഡ് എംബ്രോയിഡറി, ആരി വർക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ് തരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരും, അഥവാ ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. പിന്നെ ഞാൻ 1 മന്ത് ആയിട്ടുള്ളൂ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, അടുത്ത ക്ലാസ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.